ദേവ്നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബൈബിൾ അവഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് യൂത എഴുതിയ ലേഖനമാണ് ബൈബിളിലെ അറുപത്തി അഞ്ചാമത്തെ പുസ്തകമാണ് യൂത എഴുതിയ ലേഖനം പുതിയ നിയമത്തിൽ ഇരുപത്തി ആറാമത്തെ പുസ്തകവും ലേഖനങ്ങളിൽ അവസാനത്തേത് യൂത എഴുതിയ ലേഖനമാണ് എന്നറിയാമല്ലോ ആകെ ഇരുപത്തൊന്ന് ലേഖനങ്ങളാണ് ഉള്ളത് റോമ ലേഖനം മുതൽ യൂത എഴുതിയ ലേഖനം വരെ അപ്പോൾ ലേഖനങ്ങളിൽ അവസാനത്തേത് ഇരുപത്തൊന്നാമത്തേതാണ് യൂത എഴുതിയ ലേഖനം എന്ന് ഓർക്കുക ഈ ലേഖനം ദുരുപദേശങ്ങൾക്കും വിശ്വാസത്യാഗത്തിനും എതിരായിട്ട് മാത്രം എഴുതപ്പെട്ട ഏക ലേഖനമാണെന്നുള്ളത് വളരെ വലിയൊരു സവിശേഷതയാണ് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ ദുരുപദേശങ്ങൾക്കും വിശ്വാസത്യാഗത്തിനും എതിരായിട്ട് മാത്രം എഴുതപ്പെട്ട ബൈബിളിലുള്ള ഏക ലേഖനം മറ്റ് പല ലേഖനങ്ങളിലും ദുരുപദേശത്തിനും വിശ്വാസത്യാഗത്തിനും എതിരായിട്ട് ചിന്തകളൊക്കെ ഉണ്ട് പക്ഷെ അതിനുവേണ്ടി മാത്രം എഴുതപ്പെട്ടത് ഈ ഒരു ലേഖനം മാത്രമാണ് എന്നറിയുക യൂതായിയുടെ ലേഖനം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പോലെ തന്നെയാണ് ഇരിക്കുന്നത് രണ്ടും ഒരുമിച്ച് വെച്ച് വായിച്ചാൽ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും ദുരുപദേഷ്ടാക്കന്മാരെയും വിശ്വാസത്യാഗികളെയും ജയിക്കുവാനും ഉണർന്നിരിക്കുവാനും പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായവും യൂതായിയുടെ ലേഖനവും നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ ലേഖനത്തെക്കുറിച്ച് അത്യാ അത്യാവശ്യം പ്രസക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് എഴുത്തുകാരനായ യൂത അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണ് എന്ന് പരിചയപ്പെടാൻ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനും നമുക്ക് വായിച്ച് കേൾക്കാം യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത അത് ശരിക്കും ഒന്ന് പരിഷ്കരിക്കേണ്ടതല്ലേ എന്ന് വേണമെങ്കിൽ തോന്നാം കാരണം യേശു ക്രിസ്തുവിൻ്റെയും യാക്കോവിൻ്റെയും സഹോദരനായ യൂത കാരണം യൂത ആരായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്നു യാക്കോവും സഹോദരനാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക യാക്കോബും യൂതയും യേശുവിൻ്റെ സഹോദരന്മാരായിരുന്നു എന്ന് മർക്കോസ് ആറിൻ്റെ മൂന്ന് വായിച്ചാൽ നമുക്കറിയാം മർക്കോസ് ആറിൻ്റെ മൂന്ന് ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസ് യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവരുടെ സഹോദരികളും ഓക്കെ ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത എന്നിവരുടെ സഹോദരനുമായ തച്ഛനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞു അപ്പം യേശുക്രിസ്തുവിനെ നാല് സഹോദരന്മാരും കുറഞ്ഞ വർഷം രണ്ട് സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നാൽ ഇവിടെ യാക്കോബിൻ്റെയും യേശുവിൻ്റെയും മാത്രം പേരെടുത്തു പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ യാക്കോബ് ഈ സമയത്ത് എരുസലേം സഭയുടെ മൂപ്പനായതുകൊണ്ടാകാം യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞത് കാരണം വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എരുസ്ലേം സഭയുടെ മൂപ്പനായിരിക്കുന്ന യാക്കോബിൻ്റെ സഹോദരനാണ് യൂത എന്ന് അതുമാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പസോല പ്രവൃത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിലൊക്കെ ഉണ്ട് ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യാക്കോബിൻ്റെ മകനായ യൂത എന്നൊരാളുണ്ട് അദ്ദേഹത്തെയാണ് തദ്ദായി എന്ന് വിളിക്കുന്നത് നമുക്ക് അപ്പസോല പ്രവൃത്തി ഒന്ന് പതിമൂന്നിലെ അപ്രസക്തമായ ഭാഗം നോക്കിയാൽ അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബെർത്തലുമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ കാരണ യാക്കോബിന്റെ മകനായ യൂത ഉണ്ടോ യാക്കോബിന്റെ മകനായ യൂത അപ്പം ആ യൂത അല്ല അല്ലെങ്കിൽ അവനെ തദ്ദായി എന്നാണ് മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ യൂത അല്ല എരിസ്ലേം സഭയുടെ മൂപ്പനായിട്ടിരിക്കുന്ന യാക്കോബിൻ്റെ സഹോദരനായ യൂതയാണ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് യാക്കോബിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് യേശുക്രിസ്തുവിൻ്റെ ദാസന്മാർ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവനിൽ വിശ്വസിച്ചില്ല എന്നറിയാമല്ലോ യോഹനാൻ ഏഴിൻ്റെ അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് പ്രത്യക്ഷനായി ഒന്ന് കൊരിൻ്റെ ലേഖനം പതിനഞ്ചിൻ്റെ ഏഴിൽ അവൻ യാക്കോവിന് പ്രത്യേകം പ്രത്യക്ഷനായ കാര്യം പറഞ്ഞിട്ടുണ്ട് യൂതയ്ക്കും പ്രത്യക്ഷനായി കാണണം വാക്യമില്ല അപ്പോഴാണ് അവർ യേശുവിൽ വിശ്വസിച്ചത് അങ്ങനെ അവർ യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീർന്നു യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായ യൂതയും യാക്കോവുമൊക്കെ ഒക്കെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീർന്നു സഹോദരന്മാരായിരുന്നു പക്ഷേ ദാസന്മാരായി തീർന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് അവരെ നല്ല പരിചയമുണ്ടായിരുന്നു ഞാൻ ഒന്നിട്ടുണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ഒന്ന് കൊരിന്ത്യ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന പ്രയോഗമുണ്ട് ഒന്ന് കൊരിന്ത്യ ലേഖനം ഒൻപത് അഞ്ച് ശേഷം അപ്പസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും അല്ല കർത്താവിൻ്റെ സഹോദരന്മാർ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അപ്പോൾ കർത്താവിൻ്റെ സഹോദരന്മാരെ എടുത്തു പറയുന്നുണ്ട് അവർ കർത്താവിൻ്റെ ദാസന്മാരായി തീർന്നു പക്ഷേ കർത്താവിൻ്റെ സഹോദരന്മാരെന്ന് സഭയ്ക്കറിയാമായിരുന്നു അതുതന്നെയാണ് അപ്പസ്തോല പ്രവർത്തി ഒന്ന് പതിനാലിൽ നാം വായിക്കുന്നത് മാളികമുറിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് കർത്താവിന്റെ സഹോദരന്മാരും ഉണ്ടായിരുന്നു അതും വേണമെങ്കിൽ വായിക്കാം ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് അവൻ്റെ സഹോദരന്മാരോടും കൂടെ അപ്പം യേശുവിന്റെ സഹോദരന്മാർ ആരൊക്കെയാണെന്നുള്ളത് ഇന്ന് എനിക്ക് തോന്നുന്ന സഭയ്ക്ക് സംശയവും വിവാദവും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവരെ കർത്താവിൻ്റെ സഹോദരന്മാർ അവൻ്റെ സഹോദരന്മാർ എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണെങ്കിലും യൂതയുടെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യമാണ് നമ്മൾ നോക്കിയത് യൂത തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ യാക്കോബിന്റെ സഹോദരനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ യൂത അതോ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത എന്തിനാണ് യൂത ഈ ലേഖനം എഴുതിയത് എഴുതാനുണ്ടായ സാഹചര്യം കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം വിശ്വാസത്യാഗികളായ ദുരുപദേഷ്ടാക്കന്മാര് വായനക്കാരുടെ അല്ലെങ്കിൽ സഭയുടെ യൂതായിയുടെ ലേഖനം വായിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ട് അവരുണ്ട് അവരെ വരും എന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ തന്നെ അവരുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് യൂതായി ലേഖനം എഴുതിയിരിക്കുന്നത് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പത്രോസ് രണ്ടാമദ്ധ്യായം ഒന്നെടുത്താട്ടെ രണ്ട് പത്രോസ് രണ്ടാമധ്യായത്തിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും വിശ്വാസത്യാഗത്തെ പറയുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും ഉണ്ട് ഉണ്ടെന്നല്ല പറഞ്ഞത് ഉണ്ടാകും ഫ്യൂച്ചർ ഫ്യൂടെൻസ് ആണ് എന്നിട്ട് പറഞ്ഞു അവർ തങ്ങൾക്ക് തന്നെ അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്കുവാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘരം നാശം വരുത്തും ടെൻസ് ആണ് അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഇവിടെയുള്ള ക്രിയാപദങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉണ്ടാകും വരുത്തും ദുഷിക്കപ്പെടും അനുകരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഏത് കാലത്തിലാണ് പറയുക ഏത് ടെൻസിലാണ് പറയുന്നത് ഭാവിയിൽ ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത് ഇനി രണ്ട് പത്ര മൂന്നാം അധ്യായത്തിന്റെ മൂന്നേ നാലേ വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അന്ത്യകാലത്തെ പരിഹാസികൾ വരും അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത് വായിച്ചേ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും 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 കണ്ടോ വന്നിരിക്കുന്ന വരും അപ്പൊ ഇവിടെ പീറ്റർ പത്രോസ് എഴുതുന്നതെല്ലാം ഭാവി കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ യൂത പറയുന്നത് നോക്കിയാട്ടെ യൂത പറയുന്നത് വർത്തമാന കാലത്തിലാണ് പ്രസന്റ് ടെൻസിലാണ് യൂത ഒരധ്യായമേ ഉള്ളൂ മൂന്ന് നാല് വാക്യങ്ങൾ വായിച്ചാൽ ആ ചില മനുഷ്യർ നുഴഞ്ഞു വരുമെന്നല്ല പറഞ്ഞത് വന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു വന്നിരിക്കുന്നു അപ്പൊ പത്രോസ് പ്രവചിച്ചത് ഇതാ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യൂത പറയുന്നത് അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് യൂതയ്ക്ക് ഒരു ലേഖനം എഴുതേണ്ടതായിട്ട് വന്നത് രണ്ട് പത്രോസ് അധ്യായവും യൂതയും പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ് എന്ന് ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർക്കുക ഈ രണ്ട് പുസ്തകങ്ങളിൽ യൂതയുടെ പുസ്തകം മുഴുവനും രണ്ട് പത്രോസ് രണ്ടാം അധ്യായവും വിശ്വാ വിശ്വാസത്യാഗത്തിനെതിരെയാണ് എഴുതിയിരിക്കുന്നത് ഈ രണ്ട് ലേഖനങ്ങളും നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിശ്വാസത്യാഗം വരാതെ ദുരുപദേശങ്ങളിൽ വീഴാതെ മാറി നിൽക്കുന്നതിനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജാഗ്രതയായിരിക്കുവാൻ ഉണർന്നിരുപ്പാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ടു ബി അലേർട്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ് പത്രോസും യൂതയും ലേഖനം എഴുതിയിട്ടുള്ളത് എ ഡി അറുപത്തേഴ് അറുപത്തൊമ്പത് കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്കോ ഒരു പ്രത്യേക ജനസമൂഹത്തിനോ വേണ്ടി മാത്രം എഴുതിയ ലേഖനമല്ലാത്തതുകൊണ്ടാണ് എല്ലാ വിശ്വാസികൾക്കുമായി എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ലേഖനം പൊതു ലേഖനങ്ങളുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നത് യുതയുടെ ലേഖനവും പൊതു ലേഖനങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ് കാരണം ഒരു പ്രത്യേക ജനതയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആളുകൾക്ക് എഴുതിയിട്ടുള്ളതല്ല എന്ന് അറിയുക ഒന്നാം ഒന്നാമദ്ധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വീണ്ടും നോക്കുകയാണെങ്കിൽ സൂചിപ്പിക്കുന്നത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു സുവിശേഷം രചിക്കാനാണ് യുധ ഒരുങ്ങിയതെന്നാണ് ഒന്ന് വായിക്കാൻ മൂന്നാം നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ശ്രദ്ധിക്കണം കേട്ടോ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയില്ലോ അപ്പം പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എങ്ങനെയാണ് രക്ഷ സഹായത്തമാക്കുന്നത് രക്ഷകൻ ആരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഒരു നല്ല ലേഖനം എഴുതുന്നതിനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു ഒന്നുകൂടെ വായിച്ചോ പ്രിയരേ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയില്ല സകല പ്രയത്നം പറഞ്ഞാൽ ഹി മെയ്ഡ് ഓൾ എഫേർട്സ് എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും ചെയ്യുകയായിരുന്നു പക്ഷേ വിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വേറൊരു തരത്തിൽ തിരിച്ചുവിട്ടു വായിച്ച പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എന്നെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ചു പ്രോത്സാഹിപ്പിച്ചു ഒരു വാസ്തവത്തിൽ അദ്ദേഹം ഒരു സുവിശേഷം എഴുതാനാണ് സുവിശേഷം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട് കാരണം യേശുവിൻ്റെ ആരാണ് യൂത സഹോദരനാണ് അപ്പം വീട്ടിൽ ജീവിച്ച കാര്യങ്ങളും അല്ലേ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കിപ്പോൾ ഒരു കുണ്ഡിതം ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അതുതന്നെ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ യൂത അത് എഴുതിയിരുന്നെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയതിനും അത് വേണ്ട എന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചിട്ടാണ് സുവിശേഷം രചിപ്പിക്കാതെ എന്താ ഈ തരത്തിൽ തിരിച്ചുവിട്ടിട്ട് യൂതയുടെ ലേഖനം അതുകൊണ്ട് പ്രത്യേക തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ഒരു ലേഖനം എല്ലാ വേദപുസ്തല പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടത് തന്നെയാണ് പക്ഷേ യുവതയ്ക്ക് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന സ്വന്തം ആഗ്രഹത്തെ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു എന്നിട്ട് പരിശുദ്ധാത്മാവ് ഈ വിശ്വാസത്യാഗത്തിന് എതിരായിട്ട് ദുരുപദേശത്തിനെതിരായിട്ട് എഴുതുവാൻ പ്രത്യേകം അദ്ദേഹത്തെ നിയോഗിച്ചു അതുകൊണ്ട് യുവതയുടെ ലേഖനം വേദപുസ്തകത്തിൽ പരിപാടനമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് നിങ്ങൾ ആ പുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് അപ്പോ എന്ന് വേണമെങ്കിൽ പറയാം വിശ്വാസ ത്യാഗത്തിൻ്റെ ചരിത്രം അദ്ദേഹം തരുന്നുണ്ട് വളരെ ചെറിയ ഒരു ലേഖനത്തിൽ കമ്പിവാചകങ്ങളിൽ എല്ലാം നമുക്ക് തരുന്നുണ്ട് വീണുപോയ ദൂതന്മാർ സോതോം ഗൊമോറ മത്സരികളായ ഇസ്രായേൽ അവർ വിടിവിക്കപ്പെട്ടെങ്കിലും പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചരിത്രത്തിൽ നിന്ന് പിന്നീട് ചില വ്യക്തികളെ എടുത്തിട്ട് സ്വയനീതിക്കാരനായിരുന്ന കയൻ ദ്രവ്യാഗ്രഹിയായ ബിലയാം അവൻ്റെ വഞ്ചന കോരക്ക് മത്സരിച്ചത് ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് ചില വ്യക്തികളെ വിശ്വാസത്യാഗികളായ ദുരുപദേശക്കാരായ വ്യക്തികൾ ചരിത്ര സംഭവങ്ങൾ അതെല്ലാം പറഞ്ഞതിന് ശേഷം ആനുകാലിക വിശ്വാസത്യാഗം അത് വളരെ ക്രമമായിട്ട് അദ്ദേഹം സിസ്റ്റമാറ്റിക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് സംഭവിച്ചു വ്യക്തികൾ എന്ത് ചെയ്തു ഇപ്പോൾ ആനുകാലികമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട് നമുക്കതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് യൂതയുടെ പുസ്തകത്തിൻ്റെ ഒരു യുണീക്ക്നെസ് കാണാനായിട്ടുണ്ട് ഒമ്പതാം വാക്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പതാം ഒന്നാം അധ്യായം ഒരധ്യായം ഉള്ള ഒമ്പതാം വാക്യം വായിക്കുകയാണെങ്കിൽ എന്നാൽ പ്രധാന ദൂതനായ മിഖായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാജിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ അപ്പം ഇങ്ങനെ ഒരു കാര്യം ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ അല്ലേ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാജും മിഹായലും തമ്മിലുണ്ടായ ഒരു വാദം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക പുസ്തകം അതുപോലെ തന്നെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഹാനോക്കിന്റെ പ്രവചനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി വിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു പ്രവചിച്ചു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെ പുസ്തകത്തിന്റെ ഒരു തനിമയാണ് മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാജും മിഹായലും തമ്മിൽ നടന്ന വാദം ഹാനോക്കിന്റെ പ്രവചനം ഈ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഏക പുസ്തകം വേദപുസ്തകത്തിലെ ഏക പുസ്തകം യുധയുടെ ലേഖനമാണ് എന്നറിഞ്ഞിരിക്കണം യുധയുടെ ലേഖനത്തിൻ്റെ മറ്റൊരു സവിശേഷത മൂന്ന് നിത്യ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും നിത്യജീവൻ നിത്യജീവൻ നിത്യനാരകം എന്ന് കേൾക്കാറുണ്ട് എന്നാൽ യുധയുടെ ഈ ചെറിയ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ മൂന്ന് നിത്യ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്കത് നോക്കിയാലോ ഇരുപത്തൊന്നാം വാക്യം നോക്കുകയാണെങ്കിൽ നിത്യജീവനെ കുറിച്ച് പറയുന്നുണ്ട് ഇറ്റേണൽ നിത്യജീവനായിട്ട് നിത്യജീവൻ കണ്ടോ ഇറ്റേണൽ ലൈഫ് നമുക്ക് പരിചയമുള്ളതാണ് ആറാം വാക്യം നോക്കുകയാണെങ്കിൽ എന്നേക്കുമുള്ള ചങ്ങല ചെയിൻസ് എന്നൊരു കാര്യം പറയുന്നുണ്ട് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായിട്ട് എന്നേക്കുമുള്ള ചങ്ങല ഇട്ടോ ഇറ്റേണൽ ചെയിൻസ് എവർലാസ്റ്റിംഗ് ചെയിൻസ് അങ്ങനെ ഒരു സാധനമുണ്ട് എന്നേക്കുമുള്ള ചങ്ങല ഇനി അതുപോലെ തന്നെ ആറാം വാക്യം തുടർന്ന് നമ്മൾ ഏഴിലേക്ക് കയറുമ്പോൾ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി ഇറ്റേണൽ ഫയർ എന്നൊരു കാര്യമുണ്ട് അതുപോലെ സ്വതോമം ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യ ജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ച് സോ ഞാനിതിനെ കുറിച്ച് ഇങ്ങനെ പറയാം ത്രീ ഇറ്റേണൽ തിങ്സ് ഇൻ ജൂ അല്ലെ യുദയുടെ പുസ്തകത്തിലുള്ള ഇൻ വി ഇറ്റേണൽ തിങ്സ് മൂന്ന് നിത്യകാര്യങ്ങൾ നിത്യ ജീവനുണ്ട് നിത്യ അഗ്നിയുണ്ട് നിത്യമായിട്ടുള്ള ചങ്ങലയും ഉണ്ട് ഇപ്പം നിത്യ അഗ്നിയിൽ പോലും ചില പാട്ടുകൾ എന്ത് ചെയ്തിരിക്കുകയാണ് ചങ്ങല ചങ്ങലക്കിട്ടിരിക്കുക ഇറ്റേണൽ ചെയിൻസ് അപ്പോൾ ഇത് മൂന്നും ഉണ്ടെന്നുള്ള കാര്യം അറിയണം നിത്യജീവൻ മാത്രമല്ല നിത്യജീവൻ പ്രാപിക്കുന്നില്ലെങ്കിൽ നിത്യ നിത്യനരകം അല്ലെങ്കിൽ നിത്യ അഗ്നിയുണ്ട് അതിൽ തന്നെ ചിലരെയൊക്കെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അങ്ങനെ യു ഹ്രട്ടീസ് നദീതീരത്ത് ചങ്ങലയ്ക്കിട്ടിരുന്ന ചില ദൂതന്മാരെ അഴിച്ചുവിടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അത് അഴിച്ചു വിട്ടല്ലോ എന്നാലും ഇനി അഴിച്ചുവിടാത്ത തരത്തിൽ ഇറ്റേണലായിട്ടുള്ള എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചെയിൻസ് ഉണ്ട് എന്നേക്കുമുള്ള ഈ ദർശനങ്ങളൊക്കെ യുവതയ്ക്ക് കിട്ടിയ ഒരു ചെറിയ ലേഖനത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കുവാൻ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രത്യേക ഒരു പ്ര പ്രചോദനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ലേഖനം ഉണ്ടായതെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്ന് നോക്കുമ്പോൾ സൂക്ഷിക്കുക സൂക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് കീപ് ഓർ കെപ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടുക നമുക്ക് ചില വാക്യങ്ങൾ നോക്കിയാൽ അത് പെട്ടെന്ന് കിട്ടും ഒന്നിന്റെ ഒന്ന് യേശുക്രിസ്തുവിനായി യേശുക്രി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ നമ്മളൊക്കെ ആർക്കു വേണ്ടി സൂക്ഷിക്കപ്പെടുന്നവരാണ് യേശുക്രി യേശുക്രിസ്തുവിനായി വിളിച്ച് വേറെ തിരിച്ച് അവൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുവാനായിട്ടാണ് എന്നാൽ ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ചിലരെയൊക്കെ അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ആറാം വാക്യം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അപ്പൊ യേശുക്രിസ്തുവിനായിട്ട് സൂക്ഷിക്കപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ അന്ധകാരത്തിന് കീഴിൽ ചിലപ്പോൾ സൂക്ഷിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇരുപത്തി വാക്യത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു എന്ന് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് സൂക്ഷിച്ച സൂക്ഷിക്കാന്നുള്ളത് ഇരുപത്തിനാലാം വാക്യത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അപ്പൊ ഈ സൂക്ഷിക്കുക എന്നുള്ളത് സൂക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടണം ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം വീഴാതവണ്ണം നിങ്ങൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അന്ധകാരത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രത്യേകം ഒരു ചെയിനൊക്കെ ഇട്ട് നിത്യ അഗ്നിയിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് പോകും അങ്ങനെ വരാതിരിക്കുവാനായിട്ട് വി കെപ്റ്റ് ഫോർ ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിനായിട്ട് സൂക്ഷിക്കപ്പെടണം ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം വീഴാതവണ്ണം നിങ്ങളെ തന്നെ സൂക്ഷിക്കണം ഇതാണ് പ്രധാനപ്പെട്ട ചിന്ത പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് മൂന്നും നാലും വാക്യങ്ങളാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം പ്രിയനെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതില്ല വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശയം അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും എന്തുകൊണ്ട് വൈ കണ്ടന്റ് എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് അതാണ് നാലാം വാക്യത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ആളുകൾ ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ആളുകൾ അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വരുമെന്നല്ല വന്നിരിക്കുന്നു നാലാം വാക്യം വായിച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ

ആകെ അധ്യായമേ ഉള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ എങ്കിലും അതിനെ വിഭജിക്കണം നാല് ഭാഗങ്ങളായിട്ട് വിഭജിക്കാം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒരാമുഖമാണ് മൂന്നേ നാലേ വാക്യങ്ങൾ ഒരു അലാം അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് അഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലാണ് യൂത തൻ്റെ നിലപാട് തൻ്റെ വാദം ഹിസ് ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നിട്ട് പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രബോധനം തന്നിട്ടാണ് നിർത്തുന്നത് സോ ഫോ ദർ ആർ ഫോർ പാർട്സ് ആമുഖമുണ്ട് മുന്നറിയിപ്പുണ്ട് യുവതെ വാദഗതി അല്ലെങ്കിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് നമുക്കൊരു പ്രബോധനം നൽകുന്നുണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ അലാം ആർഗ്യുമെൻറ്റ് ആൻഡ് അഡ്മോണീഷൻ ഇങ്ങനെ നാല് ഭാഗങ്ങൾ ഒന്നും രണ്ടും വാക്യങ്ങൾ മൂന്ന് നാല് വാക്യങ്ങൾ അഞ്ച് മുതൽ പതിനാറ് വരെ പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത് ആമുഖം ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത് മൂന്നാം വാക്യത്തിൽ നോർക്കുകയാണെങ്കിൽ പോരാടണം എന്നല്ലേ പറഞ്ഞത് വിശ്വാസത്തിനായിട്ട് വായിച്ചേട്ടാ അതിനൊന്നും വായിച്ചേട്ട് വിശുദ്ധന്മാർക്ക് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേല്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാട ആര് പോരാടണം പോരാടണം എന്ന് പറഞ്ഞപ്പോൾ ആ പോരാടുന്നവർ പോരാടിക്കോട്ടെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ ഒരു ചിന്തയില് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞാൽ അതിന് പട്ടാളക്കാരെ പ്രത്യേകം നിർത്തിയിട്ടുണ്ട് അവർ പോരാടിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വേണം പിന്നെ വല്ലപ്പോഴൊക്കെ വേണേൽ വല്ല സഹായമൊക്കെ ചെയ്തു കൊടുക്കാം പട്ടാളക്കാർ എന്നുള്ള ചിന്തയാണ് ഇരിക്കുന്നതെങ്കിൽ യുവത പോരാടണമെന്ന് പറഞ്ഞപ്പോൾ ഹൂ ഈസ് ദി ആർമി ആരാണ് പോരാടേണ്ടത് എന്നാണ് ആദ്യത്തെ വാക്യങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നാം വാക്യം നോക്കി ഒന്നിന്റെ ഒന്ന് യേശുക്രിസ്തുവിന്റെ യാക്കോബിന്റെ സഹോദരനുമായ യൂധ പിതാവായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിയായ വിളിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ ഹുആ കോൾഡ് യേശുക്രിച്ച അതാണ് ചർച്ച എന്ന് പറയുന്നത് അല്ലെ ചർച്ച പീപ്പിൾ വിളിക്കപ്പെട്ടവർ അപ്പൊ നമ്മളെ ദൈവം വിളിച്ചതാണെങ്കിൽ ആ വിളി കേട്ടതാണെങ്കിൽ വിളിക്ക് പ്രതികരിച്ചിട്ടാണ് വിശ്വാസത്തിലേക്ക് വന്നതെങ്കിൽ യു നീഡ് ടു ഫൈറ്റ് ആ ആളുകളെ കുറിച്ചാണ് മൂന്നാം വാക്യത്തിൽ എന്തു പറഞ്ഞത് വിശുദ്ധന്മാർ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് അപ്പൊ വിശുദ്ധന്മാർ ഉണ്ടല്ലോ അല്ലെങ്കിൽ പൊതുവിലുള്ള രക്ഷ അനുഭവിച്ചവർ മൂന്നാം വാക്യത്തിൽ അത് രണ്ടും ഉണ്ട് നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് പൊതുവിലുള്ള രക്ഷ അനുഭവിച്ചവരാണ് ഈ വിളിക്കപ്പെട്ടവർ അവർക്കുള്ള വേറൊരു പേരാണ് വിശുദ്ധന്മാർ വിശുദ്ധന്മാർ സി അപ്പൊ ആരാ പോരാ പോരാളികൾ ആരാണ് നമ്മളാണ് പോരാളികൾ അപ്പൊ ഈ നമ്മളെ വിളിച്ചത് എങ്ങനാണെന്നുള്ളത് ഒന്നാം വാക്യത്തിൽ ഉണ്ടായിരുന്നു ഒന്നാം വാക്യം കൂടെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു അവിടെ തുടങ്ങുന്നത് അല്ലെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് നമ്മെ രക്ഷിക്കാനുള്ള ഒരു വൻ പദ്ധതി അദ്ദേഹം എന്നിട്ട് എന്ത് എന്ത്യംസ് പിതാവ് പദ്ധതിയിട്ടു പിതാവ് നമ്മളെ സ്നേഹിച്ചു എന്നാൽ അത് നമുക്ക് അനുഭവവേദ്യമായത് പുത്രൻ തന്റെ രക്തം മറുപടി ആയി കൊടുത്ത് തന്റെ ജീവൻ മറുപലിയായി കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ സൂക്ഷിച്ച് അവന്റെ കൂടെ വച്ചിരിക്കുമ്പോഴാണ് എന്നാൽ അത് നമുക്ക് ബോധ്യപ്പെട്ടത് അപ്പോഴാ വിളി വന്നപ്പോഴാണ് ഒന്നുകൂടെ വായിച്ച വാക്യം യേശുക്രിസ്തുവിന്റെ ദാസനും പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും സ്നേഹിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് അപ്പൊ വിളിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞപ്പോ നമ്മളെ വിളിച്ചതാരാ യേശു വിളിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും വിളി നമുക്ക് ബോധ്യപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ് അപ്പൊ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ചേർന്നാണ് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത് പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച പദ്ധതികൾ തയ്യാറാക്കി പുത്രനായ ദൈവം അതിനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മെ വീണ്ടെടുത്തു എന്നാൽ എനിക്കത് ബോധ്യപ്പെട്ടത് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോഴാണ് അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ത്രിയേക ദൈവം നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് അതിൽ ഉറച്ചു നിൽക്കാനാണ് എന്നിട്ട് അതിന് കേടുപാടുകൾ വരാതെ നമുക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി ആര് പോരാടണം നമ്മൾ പോരാടണം സഭ പോരാടണം അതാണ് ആമുഖം മുന്നോട്ട് പോകുമ്പോൾ മൂന്നേ നാലേ വാക്യങ്ങളിലാണ് മുന്നറിയിപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യ ജീവിതം ഒരു കളിക്കളമല്ല ഇന്ന് അനേകം ആളുകളെ സംബന്ധിച്ച് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ഒരു എൻജോയ്മെൻറ്റ് ഇതൊരു കളിക്കളം പോലെയാണ് ഇരിക്കുന്നത് കളിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും ഒക്കെ വഴിയില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പിലേക്കൊക്കെ പിള്ളേരെ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഹം ദർ ഈസ് ഗ്രേറ്റ് ഫൺ ഒരുപാട് തമാശയുണ്ട് രസമുണ്ട് വന്നാ പറയുന്നത് അപ്പം ചുരുക്കത്തിൽ ഈ ദൈവസഭ എന്ന് പറയുന്നത് തമാശയ്ക്കും രസത്തിനും കളിക്കാനും അല്ല പണ്ട് മോശയൊക്കെ കോപിച്ചത് തന്നെ എന്തുകൊണ്ടാണ് ജനം തിന്നാനും കുടിക്കാനും കളിക്കാൻ കളിക്കാനെഴുന്നേറ്റും എന്നുള്ളതുകൊണ്ടാണ് ദൈവസഭ കളിക്കാനുള്ള സ്ഥലമല്ല പിന്നെ ഇത് എന്തിനുള്ള സ്ഥലമാണ് ഇത് യുദ്ധക്കളമാണ് ഇറ്റ്സ് നോട്ട് എ പ്ലേസ് ഫോർ പ്ലേ വട്ട് ഇറ്റ്സ് എ പ്ലേസ് ഫോർ ബാറ്റിൽ യുദ്ധത്തിനുള്ള സ്ഥലമാണ് യുദ്ധക്കളമാണ് അപ്പം അതുകൊണ്ട് ഈ സഭയ്ക്കെതിരെ പോരാട്ടമുണ്ട് ശത്രു വരും അങ്ങനല്ലേ കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അപ്പൊ അവിടെ ഒരു പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനാണെന്നുണ്ടെങ്കിൽ ശത്രു വരുമ്പോൾ സഭയിലുള്ളവര് കാവൽക്കാരായിട്ടുള്ളവര് ഉണർന്നിരിക്കണം വിശ്വാസികൾ ശക്തന്മാരായിരിക്കണം എങ്കില് യുദ്ധം ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ അപ്പൊ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ യുദ്ധ ശത്രുവിനെ കാണിച്ചു തരുന്നുണ്ട് നാലാം വാക്യത്തിൽ നോക്കി ഭക്തരായ ചില മനുഷ്യർ വായിച്ചേ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ ചില മനുഷ്യർ അൺഗോഡ്ലി പീപ്പിൾ ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ചർച്ച് സഭ ദൈവത്തിൻ്റെതാണ് ഗോഡ്ലി ആയിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കേണ്ടത് പക്ഷെ ഇപ്പോൾ അൺഗോഡ്ലി അഭക്തരായ ചില മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വേഷം പൗലോസിന്റെ വാക്കിൽ എടുക്കുകയാണെങ്കിൽ രണ്ടി മൂത്തി മൂന്നിന്റെ അഞ്ചിലാണ് പറഞ്ഞത് അവര് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഭക്തിയുടെ വേഷമുണ്ട് എന്നാൽ അതിന്റെ ശക്തി അതിന്റെ യാഥാർത്ഥ്യം അവര് അനുഭവിച്ചിട്ടില്ല ഇവരെങ്ങനെ വന്നത് ഈ അഭക്തരായ മനുഷ്യർ എങ്ങനെ വന്നത് അവര് നുഴഞ്ഞ വന്നത് അല്ലെ അഭക്തരായ ചില മനുഷ്യർ എങ്ങനെ വന്നിരിക്കുന്നു പ്രൈവലി അവര് നുഴഞ്ഞ വന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും അതാണ് രണ്ടത്തി മൂത്തി മൂന്നിന്റെ അഞ്ചിൽ നമ്മള് പൗലോസിന്റെ വാക്കുകൾ കണ്ടത് അപ്പൊ എന്നാൽ ഇനി യോഹനാന്റെ വാക്കുകട എടുക്കുകയാണെങ്കിൽ രണ്ട് യോഹനാൻ ഒന്നിന്റെ ഏഴ് നോക്കി ഇവര് ഈ അഭക്തരായ ചില മനുഷ്യർ ഭക്തിയുടെ വേഷം ധരിച്ച് നേരെ അല്ല വരുന്നത് പിന്നെ എങ്ങന വരുന്നത് നുഴഞ്ഞാ വരുന്നത് അവരെ യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത് രണ്ട് യോഹന്നാൻ ഒന്നിന്റെ ഏഴിൽ വഞ്ചകന്മാരെന്നാണ് എതിർ ക്രിസ്തു എന്നാണ് വഞ്ചകനും ക്രിസ്തുവും സെക്കൻഡ് ജോൺ വൺ ആൻഡ് സെവൻ യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ ും എതിർ ക്രിസ്തുവനാകുന്നു വഞ്ചകനും എതിർ ക്രിസ്തുമാണ് എങ്ങനെ വരുന്നത് നുഴഞ്ഞു വരുന്നത് നേരെ വരാൻ ധൈര്യമില്ല അതുകൊണ്ട് എങ്ങനെ വരുന്നത് നുഴഞ്ഞു നൂണ് കടക്കുകയാണ് ഗലാത്തി ലേഖനം ഒന്നെടുത്ത് ഗലാത്ത് ലേഖനൻ രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ലേഖനം പൗലോസിന്റെ ഫൈറ്റിംഗ് എപ്പിസഡ് ആണെന്നൊക്കെ പഠിച്ചു തോർക്കുക ദുരുപദേശങ്ങൾക്കെതിരെ അപ്പൊ അങ്ങനെ ഈ ദുരുപദേശം എങ്ങനെ സഭയിൽ കടന്നതെന്നുള്ളതിനെ കുറിച്ച് പൗലോസിന്റെ ഇവാലുവേഷൻ ുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ അതോ ഉം നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അപ്പൊ ഈ അപ്പോസലന്മാരൊക്കെ ഇപ്പൊ നമ്മൾ ആരുടെയൊക്കെ വാക്കുകൾ പൗലോസിന്റെ യോഹനാന്റെ ഒക്കെ വാക്കുകൾ വായിച്ചില്ലേ അവരൊക്കെ പറയുന്നത് യൂതായും പറയുകയാണ് ഈ നുഴഞ്ഞു വരുന്നവരെ സൂക്ഷിക്കണം എന്നായി പറഞ്ഞത് അല്ലെ അവരെ കള്ള സഹോദരന്മാരാണ് വഞ്ചകന്മാരാണ് ഭക്തിയുടെ വേഷം മാത്രമുള്ളവരാണ് അവർ എതിർ ക്രിസ്തുവിന്റെ വക്താക്കളാണ് അതുകൊണ്ട് ഇതാണ് ശത്രു ആ ശത്രുവിനെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഈ ശത്രു ഈ നുഴഞ്ഞു വന്ന ആളുകൾ എന്താ ചെയ്യുന്നെന്നുള്ളത് നാലാം വാക്യത്തിൽ വീണ്ടും മൂന്നാമതായിട്ട് പറയുന്നുണ്ട് നമ്മളത് ഐഡന്റിഫൈ ചെയ്യാണ് കേട്ടോ ആരാണ് ശത്രു എന്നുള്ളത് ഒന്ന് അഭക്തരായ മനുഷ്യർ രണ്ട് നുഴഞ്ഞു വരുന്നവർ അപ്പൊ നമ്മുടെ സഭകളിലൊക്കെ അഭക്തരായ മനുഷ്യർ എവിടെന്നെങ്കിലും നുഴഞ്ഞു കയറി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണോന്ന് ഈ പറയുന്നത് അവരെന്താ ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയെമ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കി എൻ്റെ ഈ ദുഷ്കാമ വൃത്തി എന്ന് പറഞ്ഞാൽ അത് ജഡത്തിൻ്റെ ഫലമാണ് ഗലയത്തി ലേഖന അഞ്ചിൻ്റെ പത്തൊമ്പതിൽ ദുഷ്കാമം ജഡത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞു തൻ്റെ കാമാ ആസക്തിയെ കാമാസക്തികളെ തൃപ്തിപ്പെടുത്തുന്നതിന് അതിനുവേണ്ടി മാത്രം ഏക ലക്ഷ്യം അതാണ് അവരുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കണം ആഗ്രഹം മാത്രം അപ്പം അതുകൊണ്ട് ഇവരെക്കുറിച്ച് രണ്ട് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം പാരലാണെന്ന് പറഞ്ഞത് ഓർക്കുകയാണെങ്കിൽ രണ്ട് പത്രോസ് രണ്ടിൻ്റെ പത്തൊൻപതിൽ അവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ ഈ നുഴഞ്ഞു വരുന്ന അഭക്തരായ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവര് നാശത്തിന്റെ അടിമകളാ പക്ഷെ അവർ മറ്റുള്ളവർക്ക് എന്താ വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് രണ്ട് പത്ര ദിവസം രണ്ടിന്റെ പത്തൊമ്പത് വായിക്കേണ്ടതാണ് തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ കണ്ടോ തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കേ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ ഇതാണ് അതുകൊണ്ടാണ് നേരെ വരാത്തത് ധൈര്യമായിട്ട് നേരെ വന്നെന്തായത് പറയാത്തത് അത് അതിനൊരു കാരണം കൂടെ കേട്ടോ രണ്ട് പത്ത് ദിവസം വിട്ട് കളഞ്ഞിട്ടില്ലെങ്കില് പതിനാലാം വാക്യം രണ്ടാം അധ്യായം ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവർ അവർ വ്യഭിചാരിണിയെ കണ്ടു രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ അവ ലക്ഷ്യം വേറെയാണ് മനസ്സിലായോ അവരുടെ താ താല്പര്യങ്ങൾ വേറെയാണ് ഇത് സഭ തിരിച്ചറിയണം എന്ന് യൂഥ നമ്മളെ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത് നാലാം വാക്യം വീണ്ടും നോക്കുകയാണെങ്കിൽ നാലാമതായിട്ട് പറയുന്നത് ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ അല്ലേ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന രണ്ട് പത്രോസ് രണ്ടിന്റെ ഒന്ന് നോക്കിയേ തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളി പറയുന്നു രണ്ടും പാരലായിട്ടാ പോകുന്നത് രണ്ട് പത്രോസ് രണ്ടിന്റെ ഒന്ന് തങ്ങളെ തങ്ങളെ വിലക്കു വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞ് അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടത് വിശ്വാസ ത്യാഗികൾ യേശുവിന്റെ ദൈവത്വത്തെ സംശയിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു അതിനെ നിഷേധിക്കുന്നു ഈ കാലഘട്ടത്തിലുണ്ടായ എതിർ ക്രിസ്തു വഞ്ചകൻ എന്താ ചെയ്യുന്നത് അതുകൊണ്ടാണ് യോഹനാനൊക്കെ പറഞ്ഞത് പുത്രനെയും പിതാവിനെയും ഒക്കെ സ്വീകരിക്കാത്തവൻ വഞ്ചകനാണ് എതിർ ക്രിസ്തുവാണ് അവർ പറയും യേശു നല്ല മനുഷ്യനാണ് യേശു നല്ല അധ്യാപകനാണ് യേശു സൗഖ്യം കൊടുക്കുന്നവനാണ് യേശു കണ്ണുനീര തുടയ്ക്കുന്നവനാണ് ഒക്കെ ശരിയാ പക്ഷേ യേശു നിത്യനായ ദൈവത്തിന്റെ പുത്രനാണ് എന്തിനാണ് നിത്യനായ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നത് പാപത്തിനു പരിഹാരം ഉണ്ടാക്കാനാണ് ആ കാര്യം മാത്രം മിണ്ടുകാല പാപത്തിന് പരിഹാരം വന്നെങ്കിൽ മാത്രമേ പാപരഹിതനായ ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുവാൻ നിത്യത് മുഴുവൻ ആ ദൈവവുമായിട്ട് ഒരുമിച്ച് വസിക്കുവാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ നാം എവിടെ പോവും നിത്യ അഗ്നിയിലേക്ക് നേരത്തെ മൂന്ന് നിത്യ കാര്യങ്ങൾ പറഞ്ഞത് മറന്നു പോകരുത് അല്ലേ നിത്യ ചങ്ങലയിലേക്കും നിത്യ അഗ്നിയിലേക്കും ഒക്കെ പോകാതിരിക്കണമെങ്കിൽ പാപരഹിതമായ ഒരു ജീവിതം നയിക്കണം അതേക്കുറിച്ച് മാത്രം ഈ പാപരഹിതമായ ജീവിതം നയിച്ച മനുഷ്യരില്ലാത്തത് കൊണ്ടാണ് അവനിൽ പാപമില്ല പാപമില്ലാത്ത ഒരു തൻ നമുക്ക് പകരം യാഗമായി തീർന്ന് നമ്മെ ആ വഴിയിലേക്ക് തിരിച്ച് ഈ കാര്യം മാത്രം മിണ്ടുകാലന്ന് അപ്പം ദുരുപദേശാക്കന്മാരെ കണ്ടുപിടിക്കാൻ എത്ര നല്ല വഴിയാ നല്ല യേശുവിനെ കുറിച്ച് സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ച് നല്ല അധ്യാപകനായ യേശുവിനെ കുറിച്ച് ശാപം മുറിക്കുന്ന യേശുവിനെ കുറിച്ച് അല്ലെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകി നൽകുന്ന യേശുവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കും എന്നാൽ യേശു പാപപരി യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ എന്താണ് അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ അതേക്കുറിച്ച് മാത്രം അതുകൊണ്ടാണ് അവര് നുഴഞ്ഞു വരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം ഇവർക്ക് ശിക്ഷയില്ലേ പിന്നെ നാലാം ഭാഗ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ആ പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു കാരണം അവർ മനഃപൂർവ്വം സത്യം വിട്ട് തിരിഞ്ഞ് പാപം ചെയ്തു അങ്ങനെയുള്ളവർക്ക് ശിക്ഷ ഉണ്ട് അത് ദൈവം പണ്ട് തന്നെ നിശ്ചയം അതുകൊണ്ടാണ് നേരത്തെ തുടക്കത്തിൽ എന്ത് പറഞ്ഞത് നിത്യജീവൻ മാത്രമല്ല നിത്യ ചങ്ങലയും നിത്യ അഗ്നിയും ഉണ്ട് ഇത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാണല്ലോ പറഞ്ഞത് അവരുടെ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു കാരണം അവർ മനഃപൂർവം സത്യം വിട്ട് പാപം ചെയ്ത് ശിക്ഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ഫ്രീ വില്ലുപയോഗിച്ചത് തിരഞ്ഞെടുത്തതായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്നാൽ ഇവിടെയും തീരുന്നില്ല കൂടുതൽ പ്രശ്നങ്ങൾ എട്ടാം വാക്യത്തിലും പതിനാറാം വാക്യത്തിലും ഒക്കെ ഉണ്ട് എട്ടാം വാക്യത്തിൽ അവർ കർത്തൃത്വത്തെ ചുച്ഛീകരിക്കുന്നു മഹിമകളെ ദൂഷിക്കുന്നു എന്ന് വായിച്ചേട്ട് അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു പതിനാറാം വാക്യത്തിൽ അവരെ കുറിച്ച് വീണ്ടും പറയുകയാണ് അവർ അവർ അവർവിറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു സ്വന്ത മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായി വമ്പു പറയുന്നു കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു ത്തിൽ അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നുഴഞ്ഞേ വരാൻ പറ്റുള്ളൂ അല്ലെ നേരെ വരാൻ പറ്റിയല്ല പത്തൊമ്പതാം വാക്യത്തിൽ പറഞ്ഞു ഇങ്ങനെയുള്ളവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ അങ്ങനെ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ ആത്മാവില്ലാത്തവർ അപ്പൊ നമ്മൾ ഇപ്പം നാലാം വാക്യം എട്ടാം വാക്യം പതിനാറാം വാക്യം പത്തൊമ്പതാം വാക്യം ഒക്കെ നോക്കി അപ്പൊ ഈ വാക്യങ്ങളെല്ലാം വെച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നാല് എട്ട് പതിനാറ് വാക്യങ്ങളിൽ ഈ അഭക്തരായ മനുഷ്യരാരാണെന്നാണ് വ്യക്തമാക്കിയത് അഭക്തർ അൺഗോഡ്ലി എന്ന് കേൾക്കുമ്പോൾ ആരായി അൺഗോഡ്ലി പീപ്പിൾ എന്ന് ചോദിച്ചാൽ ദ ആർ വേൾഡ്ലി പീപ്പിൾ ലൗകന്മാരാണ് ദർ കാർണൽ പീപ്പിൾ ജഡീകന്മാരാണ് ദേ ആർ സ്കെപ്റ്റിക്കൽ അല്ലെങ്കിൽ പക്ഷവാദികളാണ് ദേ ആർ ലോലസ്റ്റ് പീപ്പിൾ നിയമരഹിതർ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും അവർ വിധേയപ്പെടുകയില്ല ദർ ക്രിട്ടിക്കൽ എല്ലാത്തിനെയും വിമർശിക്കുന്നവരാണ് ദ ആർ സെൽഫിഷ് സ്വാർത്ഥ താൽപ്പര്യം മാത്രം വെച്ച് പുലർത്തുന്നവരാണ് ആൻഡ് ദിയർ ഏലിയൻസ് അന്യന്മാരാണ് മനസ്സിലായത് സഭയ്ക്ക് അന്യന്മാരാണെന്ന് അപ്പോൾ ഏഴ് കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞു അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതൊക്കെ ഞാനൊന്ന് കാച്ചിക്കുറിക്കി തന്നേ ഉള്ളൂ ലൗകികന്മാർ ജഡീകന്മാർ പക്ഷവാത മനോഭാവമുള്ളവർ നിയമരഹിതർ നിയമരഹിതർ എന്നാൽ ദൈവം എല്ലാത്തിനും നിയമം തന്നിട്ടുണ്ട് ആ നിയമങ്ങളൊന്നും അനുസരിക്കാത്തവർ വിമർശകന്മാർ സ്വാർത്ഥന്മാർ അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് അന്യന്മാർ ഇങ്ങനെയുള്ള ആളുകളാണ് അഭക്തരായ മനുഷ്യർ വന്ന് സഭയെ അപകടത്തിലാക്കുന്നത് ദൈവം എന്തുകൊണ്ടാണ് ഇവരെ ന്യായം വിധിച്ചതെന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നു ഏഴ് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് അവർ ദൈവപുത്രനെ നിഷേധിച്ചു രണ്ട് ദൈവജനത്തെ മലിനമാക്കി മൂന്ന് രണ്ടാം വരവിനെ കർത്താവിൻ്റെ രണ്ടാം വരവിനെ നിന്ദിച്ചു കർത്താവിൻ്റെ രണ്ടാം വരവിനെ പരിഹസിച്ചു മൂന്ന് അഞ്ച് അവർ ആത്മീയതയുടെ വേഷം കെട്ടി ആറ് നിഷ്കളങ്ക മക്കളെ വഞ്ചിച്ചു ചുരുക്കം പറഞ്ഞാൽ ഏഴാമതായിട്ട് ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കളായിരുന്നു അവർ ഞാൻ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ഒന്ന് ദൈവപുത്രനെ നിഷേധിച്ചു രണ്ട് ദൈവജനത്തെ മലിനമാക്കി മൂന്ന് കർത്താവിൻ്റെ രണ്ടാം വരവിനെ നിന്നിച്ചു നാലാമതായിട്ട് രണ്ടാം വരവിനെ പരിഹസിച്ചു അഞ്ച് ആൽ ആത്മീകതയുടെ വേഷം കെട്ടി എന്നാൽ ആത്മീകത യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല ആറ് നിഷ്കളങ്ക നിഷ്കളങ്കരായ ദൈവമക്കളെ അവർ വഞ്ചിച്ചു ഏഴാമതായിട്ട് അവർ ആട്ടിൻ തോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ ആയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ഉണ്ടായത് എന്ന് അറിയുക നമുക്ക് മുമ്പോട്ട് പോകാം വിശ്വാ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് കണ്ടായിരുന്നല്ലോ മൂന്നാം വാക്യത്തിൽ എന്താണ് ആ സാധനം എന്നറിയണ്ടേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച അതിനു വേണ്ടി പോരാടണമെന്നാണല്ലോ പറഞ്ഞത് അല്ലേ ഒന്ന് വായിച്ചേ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഇരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക അപ്പൊ എന്താണ് ഈ ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച വിശ്വാസം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോസ്തോല പ്രവർത്തി രണ്ടാം അധ്യായത്തിന്റെ നാല്പത്തിരണ്ടാം വാക്യത്തിൽ ആദിമസഭ ഉറ്റിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തോലന്മാരുടെ ഉപദേശം അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു അപ്പൊ അപ്പോസ്തോലന്മാര് ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ അഭ്യസിപ്പിച്ച ഉപദേശം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സഭകള് പറയുന്ന ഉപദേശമല്ല എങ്ങനാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉപദേശം ഉത്തരവാദിത്തം എന്ന് പഠിച്ച് തോർക്കുന്നുണ്ടോ കുറെ ഡോക്ടറിൻ പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാനായിട്ടാണ് അപ്പോൾ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്ന് അപ്പോസോലന്മാർ ഉപദേശിച്ചു കൊടുത്തു അതുകൊണ്ട് നിങ്ങൾ ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവസാനത്തെ ലേഖനമാണല്ലോ യൂതയുടെ ലേഖനം ഈ പാസ്ട്രോലെപ്പിസിൽസ് അല്ലെങ്കിൽ ഇടയന്മാർക്ക് മൂപ്പന്മാർക്ക് എഴുതിയ ലേഖനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറ് പ്രാവശ്യം അപ്പൊ ഉപദേശം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടാണ് പറഞ്ഞത് അന്യത ഉപദേശിക്കരുത് പഥ്യ ഉപദേശം മാത്രമേ പറയാൻ പാടുള്ളൂ എന്താ ഇത് പ്രാദേശിക സഭയുടെ ആത്മീയ ആരോഗ്യം വളർത്തുന്ന ഉപദേശം വേറൊന്നും പറയാൻ പാടില്ല മനസ്സിലായോ പ്രാദേശിക സഭയുടെ ആത്മീയ ആരോഗ്യത്തെ കളയുന്ന ഒരു കാര്യവും നാം പറയാൻ പാടില്ല അതൊക്കെ അഭക്തരായ മനുഷ്യരുടെ തന്ത്രങ്ങളാണ് ആത്മീയ ആരോഗ്യത്തെ വളർത്തുന്ന ഉപദേശം അത് വേദപുസ്തകത്തിലുണ്ട് അതാണ് സഭയ്ക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം പരമേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് അത് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യണം രണ്ട് തിമോത്തി രണ്ടിൻ്റെ രണ്ടില് പൗലോസ് തിമോത്തിനോസു പറഞ്ഞത് ഇത് വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണമെന്നാണ് ഇത് വിശ്വസ്ത മനുഷ്യരെ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് നീ എന്തു ചെയ്യണം വിശ്വസ്ത മനുഷ്യരെ എന്ന് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ അത് അതുപോലെ ഈ പുസ്തകത്തിന്റെ ചിന്ത സൂക്ഷിക്കുക എന്നുള്ളതാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ െ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതില്ല മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്ക വിശ്വസ്ത മനുഷ്യരെ ഭരമേൽ മേൽപ്പിക്കണം അത് ഭരമേൽപ്പിക്കാന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക എന്നാണ് ആ സൂക്ഷിച്ചാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഭയങ്കര വിശ്വസ്തയോടെ നാം കൈകാര്യം ചെയ്ത് അടുത്ത തലമുറയ്ക്ക് കൈമാറണം അതിനെ അതുകൊണ്ടാണ് പോരാടണം എന്ന് യൂത പറഞ്ഞത് പോരാടണം എന്ന് പറഞ്ഞ ഒരു അത്ലറ്റിക് ഒരു കായിക താരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പദമാണ് അതിശ്രദ്ധയോടെ വില കൊടുത്ത് സംരക്ഷിക്കണം വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടുകൾ എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അത് പൗലോസും തീമത്തി പറഞ്ഞായിരുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക മൂന്നി തീമൂത്തി ആറിൻ്റെ പന്ത്രണ്ടിലെ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക ആ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക ഇത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വമാണ് എന്ന് ഓർക്കുക അപ്പം ഇതാണ് മുന്നറിയിപ്പായിട്ട് യൂത നൽകുന്നത് അത് കഴിഞ്ഞിട്ടാണ് യൂത തന്റെ നിലപാട് അഞ്ചു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത് ഹിസ് ആർഗ്യുമെന്റ് തന്റെ വാദം അപ്പം അവിടെ അദ്ദേഹം പറയുന്നത് എങ്ങനെ ജയിക്കാം എങ്ങനെ ജയിക്കാം ഇതിനെ എങ്ങനെ ജയിക്കാം എന്ന് ചോദിച്ചാൽ ഒന്നാമത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം അതുകൊണ്ട് പത്രോസ് രണ്ടാം ലേഖന രണ്ടാം അധ്യായത്തിലും യൂത തന്റെ ലേഖനത്തിലും ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് ചരിത്രത്തിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് യൂതയുടെ ലേഖനം അഞ്ചാം വാക്യം നോക്കിയാട്ടെ മിശ്രമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവർ കർത്താവ് ജനത്തെ മിശ്രമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ ചരിത്രത്തിൽ നിന്ന് കാണിക്കുകയാണ് വിടുവിച്ചു പക്ഷെ അവർ വിശ്വാസത്തിൽ നിൽക്കാത്തത് കൊണ്ട് അവരെ നശിപ്പിച്ചു ആറാം വാക്യം സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലിയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു ഏഴാം വാക്യത്തിൽ സ്വതം ഗോമോറയെ കുറിച്ചും പറഞ്ഞല്ലോ അതുപോലെ സ്വതം ഗോമോറയും അപ്പം ചരിത്രത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കാണിക്കുകയാണ് മിസ്ലിമിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ഒരു കുഴപ്പം വരികയല്ല എന്ന് വിചാരിക്കരുത് അവസാനത്തോളം സഹിച്ചു നിൽക്കണം അതുപോലെ തന്നെ ഒരു വാസസ്ഥലം ഏൽപ്പിച്ചു അത് വിട്ടുപോയ ദൂതന്മാരെ ഏഴാം ഏഴാം വാക്യത്തിൽ സ്വാതോങ്കോമാറ അപ്പം അവിശ്വാസം മത്സരം വൈകാരിക സുഖത്തിനു വേണ്ടി ആത്മീയത വിട്ടുകളഞ്ഞവർ ഇത് പത്രോസും പറയുന്നുണ്ട് പത്രോസിന്റെ ലേഖനം കൊണ്ടൊന്നും എടുത്താട്ടെ രണ്ടാം അധ്യായത്തിന്റെ നാല് മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ നാലാം വാക്യത്തിൽ പാപം ചെയ്ത് വീണുപോയ ദൂതന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം പാപം പാപം ചെയ്ത ചെയ്ത അഞ്ചാം വാക്യത്തിൽ ഭക്തിഘട്ടവരുടെ ലോകത്തിൽ പ്രളയം വന്ന കാര്യം പറയുന്നുണ്ട് ലോകത്തിൽ പ്രളയം ആറാം വാക്യത്തിൽ കണ്ടോ ചരിത്ര സംഭവങ്ങൾ അപ്പൊ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ യൂത നോഹയുടെ ഫ്ലഡ് വിട്ട് കളഞ്ഞു അതിനുപകരം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു മാത്രം അപ്പൊ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തിൽ നിന്ന് നാല് കാര്യങ്ങളാണ് യൂതയും പത്രോസും എടുത്ത് കാണിക്കുന്നത് ഒന്ന് പാപം ചെയ്ത ദൂതന്മാർ രണ്ട് ഭക്തിഘട്ട ലോകത്തിൽ ജലപ്രളയം അയച്ചത് മൂന്ന് സോതോം കോമാറ നാല് മിസ്ലിമിൽ നിന്ന് രക്ഷിച്ചിട്ടും അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞത് ഈ ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് ഈ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം ഇങ്ങനെയാണെങ്കിൽ നമ്മളും സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം വിശ്വാസത്യാഗികളെ എന്നിട്ട് കാണിച്ചു തരികയാണ് വിശ്വാസത്യാഗികൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ നേരത്തെ എട്ടാം വാക്യത്തിലോ കണ്ടു കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നു മഹിമകളെ ദൂഷിക്കുന്നു സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുന്നു പത്താം വാക്യത്തിൽ കണ്ടായിരുന്നു അറിയാത്തതെല്ലാം ദൂഷിക്കുന്നു തങ്ങളെ തന്നെ വഷളാക്കുന്നു അവർക്കയ്യോ കഷ്ടം പതിനൊന്നാം വാക്യത്തിൽ അവർക്ക് അയ്യോ കഷ്ടം അപ്പം അവിടെ പഴയ നിയമത്തിൽ നിന്ന് മൂന്ന് വ്യക്തികളെ കാണിക്കുന്നുണ്ട് ആരൊക്കെയാ കയ്യീൻ ബിലയം കോരഹ് മനസ്സിലായോ കയ്യീൻ ബിലയാം കോരഹ് എന്താണ് ഇവരുടെ പ്രശ്ന പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒന്ന യോഹന്ന മൂന്ന് പന്ത്രണ്ട് കയ്യൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി കൈൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി അപ്പം ആലോചന ദൈവത്തിൽ നിന്നല്ല ദുഷ്ടനിൽ നിന്ന് എന്ത് കാര്യത്തിന് രക്ഷ ദൈവം തന്ന രക്ഷാമാർഗത്തിനെതിരെ മത്സരിച്ചിട്ട് കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ള ആലോചനകൾ സ്വീകരിച്ചു അപ്പൊ കയ്യീൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ആ വഴി വിശ്വാസത്താൽ ഉള്ള നീതീകരണമല്ല മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ് അർത്ഥം വിലയാമിന്റെ പ്രോബ്ലം എന്താണ് അവൻ കൂലി കൊതിച്ചു പത്രോസ് പറയുന്നത് രണ്ട് പത്രോസ് രണ്ടിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അനീതിയുടെ കൂലി കൊതിച്ചു എന്നാണ് വേർപാട് വേണ്ട രക്ഷിക്കപ്പെട്ടാലും വേർപാട് ആചരിക്കേണ്ടതില്ല എന്നാണ് അത് വെളിപ്പാട് രണ്ടിൻ്റെ പതിനാലിലും ഉണ്ട് ബിലയാമിന്റെ ഉപദേശം എന്താണ് ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത് വേർപാടൊന്നും വേണ്ട ജാതികളുമായി ഇടകലർന്ന് ജീവിക്കാം പത്രോസിന്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലുള്ളത് വേണമെങ്കിൽ നോക്കാം അവർ നേർവഴി വിട്ട് തെറ്റി നേർവഴി വിട്ട് തെറ്റി ബയോരിന്റെ മകനായ വിലയാമിന്റെ വഴിയിൽ നടന്നു അവർ അനീതിയുടെ കൂലി കൊതിച്ചു അനീതിയുടെ കൂലി കൊതിച്ചു എങ്കിലും തന്റെ ശാസന കിട്ടി അപ്പം ഇവര് ഓരോരുത്തരും ചെയ്യുന്ന പ്രോബ്ലം കൈയിൻ രക്ഷയെ കുറിച്ച് സ്വന്തം ആശയം ഉണ്ടാക്കി വിലയാം വേർപാടും വിശുദ്ധിയും പാലിക്കുന്നതിനെ കുറിച്ച് സ്വന്തം പരിപാടികൾ ഉണ്ടാക്കി കോരക് അധികാരത്തിനെതിരെ മത്സരിച്ചു സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിലാണ് അതുള്ളത് ദൈവം എന്തു ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന ഭാവത്തിൽ അപ്പം അത് ശുശ്രൂഷയെ കുറിച്ചാണ് ഇപ്പം രക്ഷയെക്കുറിച്ചും വേർപാടിനെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും വ്യത്യസ്ത നിലപാടുകളെടുത്ത കയ്യൻ വിലയാം കോരക് ഇവർക്കെല്ലാം ദൈവം ശിക്ഷ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നാം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് വാക്യങ്ങളിൽ പറയുന്നത് അറിഞ്ഞുകൊണ്ട് കപടഭക്തി ആചരിക്കരുതെന്നാണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ ചെയ്യുന്ന കാര്യം എന്താണ് അവർ അറിഞ്ഞുകൊണ്ട് കപടഭക്തി ആചരിക്കുന്നു അവിടെ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ പറയാം സ്നേഹസദ്യകളിൽ മറഞ്ഞ് കിടക്കുന്ന പാറകൾ തങ്ങളെ തന്നെ തീറ്റുന്നവർ വെള്ളമില്ലാത്ത മേഘങ്ങൾ വേരറ്റുപോയ വൃക്ഷങ്ങൾ കൊടിയ കടൽത്തിരകൾ വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ പിറുപിറുപ്പുകാർ ആവലാതി പറയുന്നവർ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ വമ്പു പറയുന്ന വായുള്ളവർ കാര്യസാധ്യത്തിനായി മുഖസ്തുതി പ്രയോഗിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ദൈവം തക്കതായ ശിക്ഷ നൽകും ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ പേജ് പോയിട്ട് നമ്മുടെ ബൈബിൾ സർവേ ക്ലാസ് കേട്ടാൽ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്ലീസ് ഗോ ടു ദി ഡിസ്ക്രിപ്ഷൻ പേജ് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ ലിങ്ക് അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കാം നമുക്കിവിടെ ചുരുക്കിയേ പറയാൻ പറ്റുകയുള്ളൂ അപ്പം ദൈവം തക്കതായിട്ടുള്ള ശിക്ഷ നൽകുമെന്നുള്ളതാണ് ഹാനോക്കിൻ്റെ പ്രവചനം ഹാനോക്ക് പണ്ട് തന്നെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് പതിനാല് പതിനഞ്ചോ വാക്യത്തിൽ ഭക്തിഘട്ട പാപികൾക്ക് ന്യായവിധിയും ശിക്ഷയും കൊടുക്കുവാൻ കർത്താവ് വരും ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അപ്പൊ ഇവിടെ യൂതയുടെ യൂതയുടെ ആർഗ്യുമെന്റ് നമ്മൾ പരിശോധിച്ചത് യൂതയുടെ നിലപാട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം വിശ്വാസത്യാഗികളെ കാണണം അത് കണ്ടാൽ നിങ്ങൾ അങ്ങനത്തെ അവധം ചെയ്യാനായിട്ട് ഒരുങ്ങുകയല്ല ആൻഡ് ഫൈനലി പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഡ്മോണിഷൻ പ്രബോധനം നമുക്ക് കാണാം എന്താണ് അവിടെ പറഞ്ഞതെന്ന് അറിയാമോ വീഴാൻ സാധ്യതയുണ്ട് നിൽക്കുന്നു പൗലോസം പഠിപ്പിച്ചില്ലേ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാൻ സാധ്യതയുണ്ട് പക്ഷെ വീഴണമെന്ന് നിർബന്ധമില്ല മനസ്സിലാവുന്നുണ്ടോ വീഴാൻ നമ്മളൊക്കെ പോകുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട് വണ്ടിയിലാണെങ്കിലും നടന്നാണെങ്കിലും വീഴാൻ സാധ്യതയുണ്ട് നിർബന്ധമുണ്ടോ വീണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല നിർബന്ധമൊന്നുമില്ല വീഴണമെന്ന് അപ്പം വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നാല് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത് പതിനേഴാം വാക്യം നോക്കിയാട്ടെ ഒന്നാമത്തെ നിർദ്ദേശം പതിനേഴാം വാക്യത്തിലാണ് നമ്മുടെ കർത്താവായ അപ്പസ്തോലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പിന് അപ്പം വചനം ഓർക്കുക അപ്പസ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ദൈവവചനം ഓർക്കുക ഇരുപതാം വാക്യം നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തുക നിങ്ങളോ പ്രിയമുള്ളവരെ

യേശു സത്യദൈവവും നിത്യജീവനുമാണെന്നുള്ള കാര്യം ഓർക്കണം യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കണം ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം അപ്പൊ പിന്നെ ആ വാക്യങ്ങൾ വായിക്കുകയല്ലേ ഏറ്റവും നല്ലത് ഇരുപത് ഇരുപത്തൊന്നും വാക്യങ്ങളൊന്നും വായിച്ചാട്ടെ നിങ്ങൾ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു ഞാൻ നാല് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ തന്നെ ഇപ്പൊ അഞ്ച് നിർദ്ദേശങ്ങളായി കഴിഞ്ഞു ആൻഡ് ഫൈനലി ഇരുപത്തി വാക്യത്തിൽ നമ്മളെ നിർത്തുവാൻ ശക്തിയുള്ള കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നാണ് ഇരുപത്തി വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആയേശു ആയേശു ക്രിസ്തുവിൽ ആശ്രയിച്ചോളെ പറഞ്ഞത് അപ്പോൾ നാല് നിർദ്ദേശങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഒന്ന് അപ്പസൊല്ലന്മാർ പറഞ്ഞ വാക്കുകൾ ദൈവവചനം ഓർക്കുക രണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ കെട്ടുപണി ചെയ്യുക നമുക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തുക നമ്മളെ തന്നെ സൂക്ഷിക്കുക നമ്മളെ നിർത്താൻ ശക്തിയുള്ള കർത്താവിൽ നമ്മെ തന്നെ ഭാരമേൽപ്പിക്കുക അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം നിത്യജീവനായിട്ട് കാത്തിരിക്കണം ഈ നിത്യജീവനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ് നിത്യജീവൻ അവനായിട്ട് കാത്തിരിക്കണം അവൻ്റെ കരുണയ്ക്കായിട്ട് ആ കാലഘട്ടത്തിൽ നാം ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങൾ വീഴാതെ വണ്ണം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ ഉള്ളത് ശക്തിയുള്ളവനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ സാധ്യതയുണ്ട് വീണമെന്ന് നിർബന്ധമില്ല വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതായത് നമ്മുടെ രക്ഷിതാവായ ദൈവം നമ്മെ രക്ഷിച്ചവൻ അവനാണ് അവന് നമ്മളെ അവിടെ നിർത്താനും പ്രാപ്തിയുണ്ട് അവനിൽ ആശ്രയിക്കുക എന്നിട്ട് അവന് എല്ലാ മഹത്വവും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക് മഹത്വം മോഷ്ടിക്കാൻ തോന്നുമ്പോഴാണ് ഈ ദുരുപദേശമൊക്കെ വരുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് അവന് ഇപ്പോഴും എപ്പോഴും സദാകാലത്തോളവും തേജസ് മഹത്വം ധികാരം എല്ലാം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദാസനായ അല്ല യേശുക്രിസ്തുവിന്റെ സഹോദരനായ അല്ലേ യേശുക്രിസ്തുവിന്റെ സഹോദരനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ ഈ യൂത ലേഖനം അവസാനിപ്പിക്കുന്നത് ഈ ലേഖനം നമ്മെ ദുരുപദേശങ്ങളിൽ നിന്ന് മാറി നിന്ന് യേശുക്രിസ്തുവിനെ മാത്രം പിൻപറ്റുവാൻ പ്രോത്സാഹിപ്പിക്കട്ടെ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ